ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കറി ഷോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ചൈനീസ് ചില്ലി ബീഫിൻ്റെ റെസിപ്പിയാണ്. ഒരു 300 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് പ്രഷർ കുക്കറിൽ ഒരു 5-6 വിസിൽ വെച്ച്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5-6 വിസിൽ വെച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ കോൺഫ്ലവർ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്കാണ് കുറച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. സോയ സോസും റെഡ് ചില്ലി സോസും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ചൈനീസ് റെസിപ്പിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച്, നമ്മൾ വലിയ ബർണറി വെച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി, ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സവാളയ്ക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം അതുപോലെ തന്നെ നമുക്ക് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വാട്ടിയെടുത്താൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. ഇനി സോസ് നന്നായിട്ട് സവാളയിലും ക്യാപ്സിക്കത്തിലും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ആ ബീഫ് വേവിച്ച സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കോൺഫ്ലവർ മാവ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൂടെ ചേർത്തിടുക. അപ്പോഴാണ് ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടുന്നത്. നന്നായിട്ട് കുറച്ച് സമയം, 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.